السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية ميديا قرآن بدر نموتي أنبتي ونبت പരിശുദ്ധ മായ സ്വർഗലോകത്തെക്കുറിച്ചും സ്വർഗലോകത്തിലെ സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ചും സ്വർഗനിവാസികൾ ആസ്വദിക്കുന്ന സുഖങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗസ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ചും സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഹൂറുൽ ഈൻ എന്ന് പറയുന്ന സ്വർഗസ്ത്രീകളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ സന്തോഷത്തിന് വേണ്ടി നൽകുന്ന അവസ്ഥകളെക്കുറിച്ചുമൊക്കെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരായ ആളുകൾക്ക് മാത്രം ഹൂറുൽ ഈങ്ങളെ നൽകുന്നതും അതേസമയം മുഅ്മിനത്തുകളായ സത്യവിശ്വാസിനികളായി വഫാത്ത് മരണപ്പെട്ടു പോകുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് അതുപോലുള്ള സ്വർഗ പുരുഷന്മാരെക്കുറിച്ചുള്ള ഒരു പരാമർശം കാണുന്നുമില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാ, നിസാ ഉദ്ദുനിയ അഫ്ളൽ അം ഹൂറുൽ ഈൻ? ഇവിടെ നിന്ന് അള്ളാഹുവിനെ വഴിപ്പെട്ട് ഇബാദത്തുകളെടുത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനത്തുകളാകുന്ന സ്ത്രീകളാണോ ഏറ്റവും പുണ്യം? അതല്ല, സ്വർഗത്തിൽ തന്നെ അള്ളാഹു തആല ജീവിപ്പിച്ച മുഅ്മിനീങ്ങൾക്കായി അള്ളാഹു തആല എടുത്തു വെച്ച ഹൂറുൽ ഈങ്ങളാണോ ഏറ്റവും അഫ്ദൽ എന്ന ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, വൽ നിസാഉ ദുനിയ അഫ്ളു മിൻ ഹൂറിൽ ഈൻ. ഭൗതിക ലോകത്ത് നിന്ന് അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകൾ തന്നെയാണ് ഹൂറുൽ ഈനിങ്ങളെക്കാൾ ഏറ്റവും അഫ്ദൽ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബി സ്വലാത്തിഹിന്ന വ സിയാമിഹിന്ന വ ഇബാദത്തിഹിന്ന അല്ലാഹ തആല, അവർ ഈ ഭൂലോകത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് നിസ്കരിച്ചവരാണ്, ഇബാദത്തുകൾ എടുത്തവരാണ്, നോമ്പുകൾ നോറ്റവരാണ്, മറ്റു പുണ്യമായ അമലുകളൊക്കെ ചെയ്ത ആളുകളാണ്. അവർ തന്നെയാണ് സ്വർഗത്തിൽ വസിക്കുന്ന സ്ത്രീകളെക്കാൾ ഏറ്റവും പുണ്യമായവർ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശാരീരിക അവസ്ഥയും അള്ളാഹു തആല ഓരോരുത്തരിലും സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളും സ്ത്രീ തികച്ചും പുരുഷനേക്കാൾ വ്യത്യസ്തമായൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ഭാര്യ അല്ലെങ്കിൽ നാല് ഭാര്യയെ ഐഹിക ലോകത്ത് തന്നെ അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ്. മറ്റു ഭാര്യമാരികളിലേക്കുള്ള ആകർഷണവും മറ്റു ഭാര്യമാരെ ഒത്തുള്ള ഉല്ലാസവും ഒക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വാഭാവികമായ ജീവിതത്തിൽ അവനതൊരു വിഷയമല്ല, അത് തന്നെയൊരു ലജ്ജകരമായ കാര്യമായി തോന്നുന്നില്ല. ആ നിലക്കാണ് പുരുഷൻ്റെ സ്വഭാവ സൃഷ്ടിപ്പ് അള്ളാഹു തആല നടത്തിയിട്ടുള്ളത്. അതേസമയം സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീക്ക് ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം പുരുഷന്മാർ ഭർത്താക്കന്മാരായി അവർ സ്വീകരിക്കുക എന്നുള്ളത് അത് അവർക്ക് വളരെ അഴിബായ ലജ്ജാകരമായ ഒരു വിഷയമാണ്. അതവർക്ക് തൃപ്തികരമായ ഒരു ജീവിതത്തിൻ്റെ അതല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതത്തിന് ഒരിക്കലും അവർ അതിനെ തിരഞ്ഞെടുക്കാറില്ല. അപ്പോൾ ആ നിലക്കൊക്കെ നോക്കുമ്പോൾ തികച്ചും മാന്യമായും ലജ്ജയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളുടെ സൃഷ്ടിപ്പിൽ അവരുടെ സൗന്ദര്യമായി അള്ളാഹു തആല തന്നെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയതാണ്. അപ്പോൾ സ്വർഗത്തിൽ കടക്കുന്ന ഒരു മുഅ്മിനത്തായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ തന്നെയാണ് നാളെ അവിടെയും ആഹിറത്തിലും സ്വർഗലോകത്തും ഭർത്താവായി അള്ളാഹു കൊടുക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഈ ഭൂലോകത്ത് വെച്ച് അവരുടെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുണ്ടാകും, അതുപോലെ സ്ത്രീ തീരെ വിവാഹം കഴിക്കാതെ വിവാഹിതരാകാതെ ഭൂലോകത്ത് നിന്ന് വഫാത്തായി മരണപ്പെട്ടു പോകുന്ന സ്ത്രീകളുണ്ടാകും. അതുപോലെ
മറ്റു നിലക്ക് സ്ത്രീകൾ വിവാഹം കഴിച്ചു, ഭർത്താവ് തലാഖ് ചൊല്ലിയതായ സ്ത്രീകളുമുണ്ടാകും. ആ നിലക്കൊക്കെയാണെങ്കിലും നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആർക്കും ഒരു നിലക്കുള്ള പ്രയാസകരമായ ഒരവസ്ഥ സ്വർഗലോകത്തില്ല. ആരും നിരാശപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ വിഷമിക്കേണ്ടുന്ന ഒരവസ്ഥ സ്വർഗലോകത്ത് അള്ളാഹു നൽകുന്നില്ല. സ്വർഗലോകമെന്ന് പറഞ്ഞാൽ തന്നെ നിരാശയില്ലാത്ത, ദുഃഖമില്ലാത്ത, പീഡനങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, സന്തോഷം മാത്രം നേലിക്കുന്ന ആനന്ദകരമായ അവസ്ഥയാണ് ഓരോ ആണിനും പെണ്ണിനും അവിടെയുള്ളത്. അപ്പോൾ അവിടെ ദുഃഖത്തിൻ്റെ അവസ്ഥ ഇല്ല. ഒരു പുരുഷന് കുറേ സ്ത്രീകളുണ്ട്, ഭാര്യമാരുണ്ട് എന്ന് വിചാരിച്ച് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയ ഭാര്യ അതുകൊണ്ട് വിഷമിക്കുന്ന ഒരവസ്ഥ സ്വർഗലോകത്ത് ഉണ്ടാവുകയില്ല. അവർ ആ സ്വർഗലോകത്തിലുള്ള ഹൂറുൽ ഈങ്ങളായ സ്ത്രീകളെക്കാൾ എപ്പോഴും മുന്തി തന്നെയാണ് നിൽക്കുക. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാം, സ്വർഗ സ്ത്രീകളും അതുപോലെ ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനാത്തുകളായ സ്ത്രീകളും നാളെ സ്വർഗലോകത്ത് വെച്ച് നടക്കുന്ന ഒരു വാഗ്വാദമുണ്ട്. അവർ പരസ്പരം പറയും, സ്വർഗസ്ത്രീ സ്വർഗത്തിൽ തന്നെ അള്ളാഹു തആല സൃഷ്ടിച്ച് വളർന്ന ഹൂറുൽ ഈങ്ങൾ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് പറയും, നഹ്നു റാളിയാത്തു ഫലാ നസ്ഖതു അബദ വനഹനുൽ മുഖയിമാത്തു ഫലാ നളഅന അബദ വനഹനുൽ ഖാലിദാത്തു ഫലാ നമൂതു അബദ ونحن النعيمات فلا نبؤس أبدا ونحن خيرات حسان حبيبات لأزواج كرام ഞങ്ങൾ ഈ സ്വർഗലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരകതമായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വനിതകളാണ്. ഞങ്ങൾക്കൊരിക്കലും ദുഃഖത്തിന് അവകാശമില്ല. ഞങ്ങളിവിടെ ഇവിടുത്തെ തദ്ദേശീയരാണ്. ഞങ്ങളിവിടെ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരികയില്ല. ഞങ്ങളിവിടെ നിന്നും ശാശ്വതമായി കഴിയുന്നവരാണ്. ഞങ്ങൾ ഇനിയൊരിക്കലും മരണപ്പെടുകയില്ല. ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ഞങ്ങൾക്കൊരിക്കലും ദുഃഖം വരാറില്ല. ഞങ്ങൾ സൗന്ദര്യവതികളായ, ഏറ്റവും പുണ്യവതികളായ ആളുകളാണ്. ഞങ്ങൾ ഹബീബാതുല്യ സുബാജിൻ കിറാം, ആദരിക്കപ്പെടുന്ന ഭർത്താക്കന്മാരുടെ ഇഷ്ടസഖികളാണ് ഞങ്ങളെന്ന് സ്വർഗസ്ത്രീകൾ പറയുമ്പോൾ, ഈ ഭൂലോകത്ത് വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട വിഭാഗത്തുകളെടുത്ത് മരണപ്പെട്ടു പോയ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പറയുന്ന മറുപടിയും ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അൽഹൂറുൽ ഈന ഇദാ ഖുൽന ഹാദിഹിൽ മഖാല അജാബഹുന്നൽ മുഅ്മിനാത്തു മിനിസായി അഹ്ലി ദുനിയാ. സ്വർഗസ്ത്രീകൾ ഈ സത്യവിശ്വാസിനികളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ മുഅ്മിനാത്തുകളായ മനുഷ്യ സ്ത്രീകൾ അവരോട് മറുപടി പറയും, നഹ്നുൽ മുസല്ലിയാത്തുഹുമാ സല്ലൈതുന്ന, നിങ്ങൾക്ക് ഈ പദവികളൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമായി കിട്ടിയതാണ്. അതേസമയം ഞങ്ങൾ നിസ്കരിച്ചു ഭൂലോകത്ത് വെച്ച്, നിങ്ങൾക്ക് ആ നിസ്കാരം എന്ന ആ ഇബാദത്ത് നിങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ. വനഹനു സ്വാഇമാത്തുമാ സുംതുന്ന, ഞങ്ങൾ നോമ്പെടുത്തവരാണ്, നിങ്ങൾ നോമ്പെടുത്തിട്ടില്ലല്ലോ. വനഹനുൽ മുത്തവല്ലിയാത്തുമാ തവല്ലഖ്തുന്ന, ഞങ്ങൾ ഭൂലോകത്ത് വെച്ച് വുളു എടുത്തവരാണ്, ശുദ്ധിമതികളായ ആളുകളാണ് ഞങ്ങൾ. വനഹനു, നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടായിട്ടില്ല. വനഹനുൽ മുത്തസദ്ദിഖാത്തു മാ തസദ്ദഖ്ന മാ തസദ്ദഖ്തന, ഞങ്ങൾ ഭൂലോകത്ത് വെച്ച് ധാരാളം ധർമ്മം ചെയ്തവരാണ്. അങ്ങനെ ധർമ്മം ചെയ്യുന്ന ഒരു പരിശുദ്ധിയും ഒരു സൗഭാഗ്യവും നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വർഗസ്ത്രീകളെ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫഖലബഹുന്ന വല്ലാഹി, സ്വർഗത്തിലുള്ള ഹൂറുൽ ഈങ്ങളോട് ഈ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ സംസാരിച്ചു കൊണ്ടവരെ തോൽപ്പിക്കുമെന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ, സ്വർഗത്തിൽ അങ്ങനെ ഒരു പരസ്പരം വിഷമിക്കേണ്ടുന്നതായ ഒരവസ്ഥ ഒരിക്കലും മുഅ്മിനുകളായ ആളുകൾക്ക്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്കൊന്നും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഈ ഭൂലോകത്ത് ഭർത്താവില്ലാതെ മരണപ്പെട്ടു പോയ സ്ത്രീകളാണെങ്കിൽ നാളെ അള്ളാഹു തആല അവർക്ക് ഈ സ്ത്രീകൾക്ക് ആഗ്രഹമുള്ള, ഇഷ്ടമുള്ള മനുഷ്യ പുരുഷന്മാരെ തന്നെ അള്ളാഹു തആല വിവാഹം ചെയ്തു കൊടുക്കുമെന്നും, അതുപോലെ രണ്ടോ മൂന്നോ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി, അവിടെ വെച്ച് മൂന്ന് ഭർത്താക്കന്മാരും കൂടി വരുമ്പോൾ ഇവർക്ക് ഇവരോട് ഏറ്റവും അവസാനമുള്ള ഭർത്താവായിരിക്കും ഇവരുടെ ഭർത്താവായി തീരുക എന്നുമൊക്കെ ഹദീസുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി, പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, സ്വർഗം എന്നുള്ളത് സന്തോഷത്തിൻ്റെ വീടാണ്. അവിടെ ദുഃഖമില്ല. പരസ്പരം പഴിചാരേണ്ടുന്ന അല്ലെങ്കിൽ പരസ്പരം പോരടിക്കേണ്ടുന്ന ഒരു ഘട്ടം സ്വർഗലോകത്തിൽ ഉണ്ടാവുകയില്ല.
ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാഅല്ലാ ഇനിയും ധാരാളം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.